പതിനാറ് ദിവസങ്ങൾ വർദ്ധിപ്പിച്ചത് ഏകദേശം 10 രൂപയോളം. നമ്മൾ അറിഞ്ഞും അറിയാതെയും, ക്ഷമിക്കണം, ഒരു തിരുത്തുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ഭാഗമാക്കാവുന്ന ഇന്ത്യൻ ഇന്ധന വിപണിയുടെ കഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. 40 കോടിയോളം ദരിദ്രരുള്ള ഇന്ത്യയിൽ ഈ വർദ്ധിപ്പിക്കുന്ന 80 പൈസക്കും 60 പൈസക്കും വലിയ പ്രസക്തിയാണുള്ളത്. വല്ലപ്പോഴുമായി വർദ്ധിച്ചിരുന്ന ഇന്ധനവിലയെ ദിവസേന വർദ്ധിപ്പിച്ച് പത്രങ്ങളുടെ മുൻപേജിലെ വലിയ തലക്കെട്ടിൽ നിന്നും പിൻപേജിലെ ചെറിയ കോളത്തിലേക്ക് എത്തിച്ച, സ്വന്തം ജനതയ്ക്ക് വൻ തുകയ്ക്ക് ഇന്ധനം വിറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് ചെറിയ തുകക്ക് ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന, അടിസ്ഥാന വിലയുടെ 2.5 ഇരട്ടിയോളം തുക നികുതിയായി പിരിച്ചെടുക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്ധന വിപണിയുടെയും കാണാ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എങ്ങനെയാണ് ഇന്ധനവില കണക്കാക്കുന്നത്? ആരാണ് ഈ വില നിയന്ത്രിക്കുന്നത്? ഇവർക്ക് വില നിയന്ത്രണാധികാരം എങ്ങനെ ലഭിച്ചു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ഇന്ധനം ലഭ്യമാകുമോ? GST പെട്രോളിനെ ഉൾപ്പെടുത്താത്തതെന്ത്, അല്ലെങ്കിൽ ഉൾപ്പെടുത്താനാവുമോ? ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പൊള്ളുന്ന കഥയാണത്, എരിതിയിലെരിയുന്ന ഒരു നാടിൻ്റെ കഥ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കറുത്ത പൊന്നിൻ്റെ രാഷ്ട്രീയ കച്ചവടക്കഥ. ഒരു കഥ സൊല്ലട്ടുമ. പാറ എന്നർത്ഥമുള്ള പെട്രയിൽ നിന്നും എണ്ണ എന്നർത്ഥം വരുന്ന ഓളിയം എന്ന ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് പെട്രോളിയം ഉത്ഭവിക്കുന്നത്. ശിലാതൈലമെന്നും കറുത്ത പൊന്നെന്നും അറിയപ്പെടുന്ന ഈ മഹാകണ്ടുപിടുത്തം ലോകത്തെ പലതവണ യുദ്ധത്തിൽ വരെ ചെന്നെത്തിച്ചിട്ടുണ്ട്. അസമിലെ ദിഗ്ബോയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ പര്യവേക്ഷണം സംഭവിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അനക്കമില്ലാതെ കിടന്നിരുന്ന ഇന്ത്യൻ ഇന്ധന വിപണിയെ സജീവമാക്കുന്നത് 1954 നെഹ്റു മന്ത്രിസഭയിൽ KD മാളവിയ മന്ത്രിയെ വരുമ്പോഴാണ്. അസംസ്കൃത വസ്തുവായ ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നത്. ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഏകദേശം 15 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒപെക്, അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഇവരാണ് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ അടിസ്ഥാന വില തീരുമാനിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒപെക് എന്ന് പറയുന്ന ഈ സംഘടനയാണ് പെട്രോളിൻ്റെ അടിസ്ഥാന വില നിയന്ത്രിക്കുന്നത്. ഇവർ അമേരിക്കൻ ഡോളറിൽ 1 ബാരലിൻ്റെ നിരക്കാണ് എല്ലാ ദിവസവും പുറപ്പെടുവിക്കുന്നത്. അതായത് 1 ബാരൽ എന്നത് 159 ലിറ്റർ എന്ന് പറഞ്ഞു വെക്കട്ടെ. യുദ്ധ സാഹചര്യം നിലനിന്നിരുന്ന 2022 ഏപ്രിൽ ആദ്യവാരത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില എന്നത് $113 ആയിരുന്നു. അതായത് 1 ലിറ്ററിന് 54 രൂപയ്ക്ക് അടുത്ത്. ഇതേ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് ഡീലറിലേക്ക് എത്തുമ്പോൾ വില എന്നത് 55 രൂപയാകുന്നു. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, അടിസ്ഥാന വിലയെന്നത്, പെട്രോളിൻ്റെ അടിസ്ഥാന വിലയെന്നത് 55 രൂപ മാത്രം. അടുത്ത ഘട്ടത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വില ഇരട്ടിപ്പിക്കൽ മായാജലം നടക്കുന്നത്. 1 ലിറ്റർ പെട്രോളിന് 27.9 പൈസ കേന്ദ്ര നികുതിയും 25.8 രൂപ സംസ്ഥാന നികുതിയും ചുമത്തപ്പെടുന്നു. മൂന്നാമത്തെ വില കൂടെയായ ഡീലർ കമ്മീഷനായ 4 രൂപ കൂടെ ചേരുമ്പോൾ വിലയെന്നത് ആ സമയത്തെ 112, 113 ഒക്കെ ആവുന്നു. നിലവിൽ യുദ്ധ സാഹചര്യമുള്ളതുകൊണ്ടാണ് ക്രൂഡ് ഓയിലിന് ഇത്രയും വലിയ വിലവർധനവുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിലവർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ള 2014 2021 ഒക്ടോബറിലെയും കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ബേസ് പ്രൈസ് 47.12 രൂപയായിരുന്നു. സെൻട്രൽ ടാക്സായ 10.39 രൂപയും സ്റ്റേറ്റ് ടാക്സായ 11.09 രൂപയും ഡീലർ കമ്മീഷനായിട്ടുള്ള 2 രൂപ കൂടി ചേരുമ്പോൾ 1 ലിറ്റർ പെട്രോൾ 71.41 രൂപയ്ക്ക് നമുക്ക് ലഭ്യമായിരുന്നു. 2021 നവംബറിൽ 1 ലിറ്റർ പെട്രോളിന് 5 രൂപയും അതുപോലെ തന്നെ 1 ലിറ്റർ ഡീസലിന് 10 രൂപയും നികുതി ഇളവ് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2021 ഒക്ടോബറിലെ കണക്കുകളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. 2021 ഒക്ടോബറിൽ $88 ആയിരുന്നു 1 ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. അതായത് 1 ലിറ്റർ പെട്രോളിൻ്റെ അടിസ്ഥാന വില എന്നത് 40 രൂപയ്ക്കടുത്ത്. സെൻട്രൽ ടാക്സായ 32.90 രൂപയും സ്റ്റേറ്റ് ടാക്സായ 25.80 രൂപയും ഡീലർ കമ്മീഷൻ 4 രൂപയും കൂടെ ആകുമ്പോൾ 107.07 രൂപയ്ക്കായിരുന്നു അന്ന് പെട്രോൾ ലഭ്യമായിരുന്നത്. അതായത് അടിസ്ഥാന വിലയുടെ 2.5 ഇരട്ടിയോളം രൂപ. വില നിയന്ത്രണാധികാരം ഓയിൽ കമ്പനികളിൽ നിക്ഷിപ്തമാണെന്നുള്ള വാദം സർക്കാർ നമ്മളോട് എല്ലാ ദിവസവും പറയുന്നുണ്ട്. ഈ പറയുന്ന ഓയിൽ കമ്പനികൾക്ക് എങ്ങനെയാണ് വില നിയന്ത്രണ അധികാരം ലഭിച്ചു എന്നൊന്ന് നമുക്ക് പരിശോധിക്കണം. 2002 വാജ്പേയി സർക്കാരിലെ രാം നായിക് എന്ന് പറയുന്ന ഒരു മന്ത്രിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം, അതായത് വില നിയന്ത്രണാധികാരം എടുത്തു കളയുന്നത്. എന്നാൽ 2010
അന്തർദേശീയ തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം $140 അവസ്ഥയിൽ. അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കാതിരിക്കാനായി OMCകളിൽ നിന്ന്, അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്ന് സർക്കാർ വില നിയന്ത്രണാധികാരം തിരിച്ചെടുക്കുന്നു. അന്നത്തെ പെട്രോളിയം മന്ത്രിയായ മണിശങ്കർ അയ്യറായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ 2014 OMCകളുടെ, അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ നഷ്ടവും അവരുടെ മാർക്കറ്റിൽ നിന്നുള്ള പിൻവാങ്ങലും പരിഗണിച്ചുകൊണ്ട് അന്നത്തെ പെട്രോളിയം മന്ത്രിയായ വീരപ്പ മൊയ്ലി APM, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈം മെക്കാനിസം, OMCകൾക്ക് നൽകുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് വരുന്ന മോദി ഗവൺമെൻറ് ഡീസലിൻ്റെ വില നിയന്ത്രണ അധികാരവും OMCകൾക്ക് കൊടുക്കുന്നു. APM എന്നതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കിയത്, അതായത് വില നിയന്ത്രണാധികാരം OMCകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രധാനമായി അർത്ഥമാക്കിയേക്കുന്നത്, അന്താരാഷ്ട്ര തലത്തിലെ ഇന്ധനവിലയുടെ ഏറ്റക്കുറച്ചിലുകൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് സർക്കാർ അർത്ഥമാക്കിയിരുന്നത്. എന്നാൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ അധികഭാരം നമ്മൾക്ക് ഏൽക്കുമെന്നല്ലാതെ ഇതിൽ ലഭിക്കുന്ന യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല, ഇനി ലഭിക്കുമെന്നുള്ളത് സംശയവുമാണ്. എല്ലാ മാസവും 2 പ്രാവശ്യം, അതായത് ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസവും 16-ാമത്തെ ദിവസവും വില വർദ്ധിപ്പിക്കാനായിരുന്നു മൻമോഹൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2017 ജൂൺ 16 മോദി ഗവൺമെൻറ് ഇതിലൊരു മാറ്റം കൊണ്ടുവരുന്നു. എല്ലാ മാസത്തിലും 2 തവണ എന്നതിനു പകരം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിലയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. ഇതോടെ ഇന്ധനവിലക്കെതിരെ, ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിക്കാനാവാത്തവണ്ണം നമ്മളെ വെറുമൊരു മഴപ്പാവകളാക്കി മാറ്റി. കോവിഡ് പ്രതിസന്ധി കാലത്തും വലിയ തരത്തിലുള്ള നികുതി ഭാരം ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു. ഇന്ത്യയിൽ കഴിഞ്ഞ 7 വർഷത്തിലായി പെട്രോളിന് ഏകദേശം 250% അതുപോലെ തന്നെ ഡീസലിന് ഏകദേശം 800% നികുതി വർദ്ധിപ്പിച്ചത് എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. കഴിഞ്ഞ മാസങ്ങളിലായി ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി 138 ദിവസങ്ങളോളം ഇന്ത്യയിലെ ഇന്ധനവിലയിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്ധനവില വർധനവിൽ ഇന്നും സർക്കാരിന് വലിയ സ്വാധീനമുണ്ടെന്ന് നമുക്ക് നോക്കിക്കാണാനാവുന്നതാണ്. അതുപോലെ തന്നെ വില നിയന്ത്രണാധികാരം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ വരികയാണെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്ന് വീണ്ടും ഗവൺമെൻറ്റിനെ തിരിച്ചെടുക്കാനാവുമെന്നും ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നതാണ്. പെട്രോളിനെ GST ഉൾപ്പെടുത്തിയാൽ വില കുറയുമെന്നുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ എല്ലാ നികുതിയെയും ഒന്നിപ്പിച്ചുകൊണ്ട്, എല്ലാ പരോക്ഷ നികുതിയെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്രത്യക്ഷ നികുതി എന്ന അർത്ഥത്തിലാണ് 2017 ജൂലൈയിൽ GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇത് നിലവിൽ വരുന്നത്. നിലവിൽ 5 സ്ലാബുകളാണ് GST നിലനിൽക്കുന്നത്. സ്ലാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റുകളെയാണ്. അതായത് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് ഈ സ്ലാബുകൾ. ഇതിലൂടെ രാജ്യത്തെങ്ങും ഒരൊറ്റ വില കൊണ്ടുവരാം എന്നതാണ് പ്രധാനമായ വസ്തുത. 40% എന്ന ഒരു സ്ലാബ് കൂടെ GST കൗൺസിലിൻ്റെ വസ്തുതയിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് പ്രത്യേക സമയങ്ങളിൽ ഉപയോഗിക്കാമെന്നതാണ് GST കൗൺസിലിൻ്റെ നിലവിലത്തെ തീരുമാനം. ഇതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും മറ്റ് ഒഫീഷ്യൽസും ചേരുന്ന GST കൗൺസിലാണ്. നിലവിൽ പെട്രോൾ വിലയിൽ കേന്ദ്രം ചുമത്തുന്നത് ടാക്സിനേക്കാൾ കൂടുതലായി സെസ്സും സർചാർജുമാണ്. സംസ്ഥാനങ്ങളാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സും. ഒരു പ്രത്യേക ആവശ്യത്തിനായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന അധിക വരുമാനത്തെയാണ് സെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർചാർജും ഇതേപോലെ തന്നെയാണ്. എന്നാൽ പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ പിരിക്കുന്ന ടാക്സിൻ്റെ 41% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന ക്രൈറ്റീരിയ ഉണ്ട്. എന്നാൽ സെസ്സും സർചാർജും അങ്ങനെ വീതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്രോളിനെ GST ഉൾപ്പെടുത്തുമ്പോൾ അത് IGST കീഴെയാണ് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നതാണ് IGST എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. ഇതുകൊണ്ട് പിരിക്കുന്ന നികുതിയുടെ പകുതി സംസ്ഥാനങ്ങൾക്കും പകുതി കേന്ദ്രത്തിനും ലഭിക്കും. GST ഏറ്റവും വലിയ സ്ലാബായിട്ടുള്ള 40% ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്രോൾ വിലയിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. 35 രൂപ അടിസ്ഥാന വിലയാണെങ്കിൽ 35 രൂപയുടെ 40% 14 രൂപയും അതുപോലെ തന്നെ ഡീലർ കമ്മീഷനായ 4 രൂപയും കൂടി ചേരുമ്പോൾ 53 രൂപ അല്ലെങ്കിൽ 55 രൂപയ്ക്ക് നമുക്ക് 1 ലിറ്റർ പെട്രോൾ ലഭിക്കും. IGST പ്രകാരം പിരിക്കുന്ന നികുതിയുടെ പകുതി കേന്ദ്രത്തിനും പകുതി സംസ്ഥാനങ്ങൾക്കും ലഭിക്കും. ഇതുമൂലം പിരിച്ചെടുക്കുന്ന 14 രൂപയിലെ 7 ര�ൂപ കേന്ദ്രത്തിനും 7 രൂപ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കേന്ദ്രം പിരിച്ചെടുക്കുന്ന 7 രൂപയുടെ 41% 2.87 പൈസ ഇത് 28 സംസ്ഥാനങ്ങൾക്കും കൂടെ വീതിച്ചു കൊടുക്കുന്നു. ഇതോടുകൂടി കേന്ദ്രത്തിന് ലഭിക്കുന്നത് വെറും 4 രൂപ 13 പൈസയാണ്. സംസ്ഥാനങ്ങൾക്ക്
എന്നാൽ 7 രൂപയോടൊപ്പം വീതിച്ച് കിട്ടുന്ന ഈ 10 പൈസയോടെ കൂടുമ്പോൾ 7 രൂപ 10 പൈസയാവുന്നു. എന്നാൽ പെട്രോളിനെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമ്പോൾ വലിയ തരത്തിലുള്ള നികുതി നഷ്ടമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാവാനിടയാവുന്നത്. എന്നാൽ തങ്ങളുടെ അധിക വരുമാനമായിട്ടുള്ള സെസ്സും സർചാർജും കേന്ദ്രം ഒഴിവാക്കില്ലെന്ന വസ്തുതയാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. സെസ്സും സർചാർജും പെട്രോൾ വിലയിൽ വീണ്ടും കേന്ദ്രം ഉൾപ്പെടുത്തിയാൽ പോലും അവർക്ക് വലിയ തരത്തിലുള്ള നികുതി നഷ്ടം ഉണ്ടാവുന്നില്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ വലിയ തരത്തിലുള്ള നികുതി നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പെട്രോൾ വിലയെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെട്ടിട്ടും സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നത്. സെസ്സും സർചാർജും ഉൾപ്പെടുത്താതെ IGST മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്രോൾ വില തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാരിന് 55 രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാക്കാം എന്നതാണ് കൗതുകമായ മറ്റൊരു വസ്തുത. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് BPCL വിൽക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. 50,000 മുതൽ 60,000 കോടി രൂപ വരെയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 19,401 കോടി രൂപയാണ് BPCL ലാഭം. ഇഷ്ടംപോലെ ഭൂമിയും അതുപോലെ തന്നെ സബ്സിഡറി കമ്പനിയുമുള്ള BPCL വിൽക്കുമ്പോൾ ഭാരത സർക്കാരിന് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. ബാലൻസ് ഷീറ്റിൽ ഏകദേശം 1.4 ലക്ഷം കോടി രൂപയാണ് BPCL ആസ്തി കണക്കാക്കപ്പെടുന്നത്. പൊതുവിൽ ബാലൻസ് ഷീറ്റുകളിൽ ആസ്തി കുറച്ചാണ് കാണിക്കാറ്. ഏകദേശ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം കോടി രൂപയാണ് BPCL ഇന്നത്തെ ആസ്തി എന്ന് പറഞ്ഞു വെക്കണം. നിലവിൽ വലിയ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന BPCL മുതലായിട്ടുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യവൽക്കരിക്കുമ്പോൾ നാളെകളിൽ ഈ പറയുന്ന ഇന്ധനവിലയുടെ പൂർണ്ണ അധികാരം കോർപ്പറേറ്റുകളിൽ നിക്ഷിപ്തമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഊറ്റം കൊള്ളുന്ന ജനങ്ങളാണ് പരമാധികാരികളെന്ന് കാലങ്ങളായി നമ്മളെ പറഞ്ഞു പറ്റിച്ച ഇന്ധനവില വർധനവിനെതിരെ യാതൊന്നും ചെയ്യാനാവാത്ത വണ്ണം വെറും മരപ്പാവകളാക്കി നമ്മളെ മാറ്റിയ നമ്മുടെ ഭരണകൂടത്തെയും ഭരണകൂടത്തിൻ്റെ ഭീകരതയെയും നമ്മൾ കാണാതെ പോകരുത്. ഇച്ഛാശക്തിയും ദിശാബോധവുമുള്ള അധികാരികൾക്കും ഗവൺമെൻറ്റിനും തീർക്കാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ. അതുവരെ ഇന്ധനവിലയെന്ന എരിതിയിൽ നമ്മൾ എരിഞ്ഞു തീരുമെന്നത് തീർച്ച. അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.